നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാലക്കാട് കോട്ട മൈതാനത്തിനടുത്ത് വളരെ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന മല്ലു വോക്കിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടിയിലാണ്. എക്സ്ട്രാ ഓർഡിനറി ലൈറ്റിങ്ങും ആംബിയൻസും ഇന്റീരിയർ ഡെക്കറേഷനും ഒന്നും മല്ലു വോക്കിൽ ഇല്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് മല്ലു വോക്കിന്റെ ഇന്റീരിയർ കാണാൻ. സോ ഞാൻ അത്യാവശ്യം നല്ലൊരു സീറ്റ് കണ്ടുപിടിച്ചിരുന്നു. ഞാൻ അവരുടെ മെനുവിൽ നിന്ന് ആദ്യം ഓർഡർ ചെയ്യുന്നത് വെജി മൊമോ സ്റ്റീംഡ് ആണ്. ദെൻ മൊമോ സിസ്ലറിൽ പാൻ ഫ്രൈഡ് വെജിറ്റബിൾ മൊമോസ് പറഞ്ഞു, അത് സിസ്ലർ ടൈപ്പാണ്. പിന്നെ ഞാനൊരു വെജിറ്റബിൾ സ്പ്രിംഗ് റോള് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈനലി ഒരു ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾസും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ചൈനീസ് ആണ്. സോ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ റിവ്യൂ നോക്കാം. ആദ്യം പറഞ്ഞ സ്റ്റീംഡ് മൊമോ വന്നു. സ്റ്റീംഡ് മൊമോയുടെ കൂടെ സർപ്രൈസിംഗ്ലി ഒരു ബൗള് ബ്രോത്ത് കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞത് ഈ മൊമോ സ്റ്റീം ചെയ്യുന്നതിൻ്റെ ബ്രോത്ത് അവർ കൂടെ തരുന്നതാണ്. പാൻ ഫ്രൈഡ് മൊമോ ആണെങ്കിൽ ഇത് വരില്ല. സ്റ്റീംഡ് മൊമോ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു ബൗൾ ഓഫ് ബ്രോത്ത് കൂടി നമുക്ക് കിട്ടും. ആദ്യം നമുക്കപ്പോൾ ഈ ബ്രോത്ത് തന്നെ കുറച്ചൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പെപ്പറിൻ്റെയും നല്ലൊരു വാംത്തുള്ളൊരു അടിപൊളി ബ്രോത്താണിത്. ഈ ബ്രോത്ത് എനിക്ക് തോന്നുന്നു ഈ മൊമോസിൻ്റെ കൂടെ നല്ലൊരു പെയറിംഗ് ആയിരിക്കുമെന്ന്. ഇനി നമുക്ക് മൊമോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് സ്റ്റീം ചെയ്തൊരു മൊമോയാണ്. അകത്തെ ഫില്ലിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് ഈ കൂടെ കിട്ടിയ ചട്നിയുടെ കൂടെ കഴിച്ച് നോക്കാം. ഇതിൽ ഫില്ലിങ് വന്നിരിക്കുന്നത് പനീറാണ്. പനീറും മിൻറ്റ് ലീവ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ക എന്താ പറയുക, ഇന്ത്യൻ ഫ്ലേവർ എന്ന് തന്നെ പറയാം മൊമോസിന്. മൊമോസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. ഈ ചട്നിയും അടിപൊളി നല്ല എരിവുണ്ട്. ഗാർലിക്കിൻ്റെയും ചില്ലിയുടെയും ഫ്ലേവർ തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഈ ഒരു മൊമോ നമുക്ക് ഈ ബ്രോത്തിലിട്ടിട്ട് മെല്ലെ ഒന്ന് കഴിച്ചു നോക്കാം, ആ ബ്രോത്തും ആ മൊമോയും എല്ലാം കൂടെ. ആ ബ്രോത്തിൻ്റെ കൂടെ ആ മൊമോ കഴിക്കുമ്പോൾ ശരിക്കും കുറച്ചുകൂടി ജ്യൂസി ആയിരിക്കുകയാണ്. ഇത്തിരി കൂടെ ഫ്ലേവർഫുള്ളായും. എനിക്ക് മൊമോ തനിച്ചതിനേക്കാളും ഇതുപോലെ ആ ബ്രോത്തിൻ്റെ കൂടെ കഴിക്കുന്നതന്നെയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ചെറിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്, ഈ മൊമോയുടെ മേലെ അവരിട്ടിരിക്കുന്ന ഈ നോട്ട് ഭയങ്കര ഡോയിയാണ്. ആ ഒരു മാവ് മാത്രമായിട്ടാണ് കിട്ടുന്നത്. കുറച്ചുകൂടി ഫില്ലിംഗ് അകത്ത് വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില മൊമോസിനൊക്കെ ഇത് ഈ മൊമോയിൽ ശരിക്കും ഫില്ലിങ്ങിനേക്കാളും കൂടുതൽ ആ മേലുള്ള മാവാണുള്ളത്. നമ്മുടെ മൊമോസ് തീർന്നു, ബ്രോത്ത് കുറച്ച് ബാക്കിയുണ്ട്. ബ്രോത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും അത് ഭയങ്കര കംഫർട്ടിംഗ് ആണ്. നല്ല തണുപ്പുള്ള ദിവസങ്ങളിൽ ഈ ഒരു ബൗള് ബ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആവുമെന്ന് തോന്നുന്നു. അടുത്തത് ഞാൻ ഓർഡർ ചെയ്ത സ്പ്രിംഗ് റോളാണ് വന്നത്. വെജിറ്റേറിയൻ സ്പ്രിംഗ് റോളാണ്. അതവർ കട്ട് ചെയ്തിട്ടുണ്ട്. കൂടെ ആ ടൊമാറ്റോ കെച്ചപ്പും നമ്മുടെ മൊമോയുടെ കൂടെ കിട്ടിയ ആ ചില്ലി ഗാർലിക് ചട്നിയും തന്നെയുണ്ട്. ഇനി സ്പ്രിംഗ് റോൾ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ചട്നിയും സോസും ഒന്നുമില്ലാതെ സ്പ്രിംഗ് റോള് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. വളരെ ലൈറ്റായിട്ടുള്ള ആ സ്പ്രിംഗ് റോൾ ഷീറ്റിനകത്ത് ചൈനീസ് സ്റ്റൈലിൽ സോട്ടേ ചെയ്ത ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും ഓണിയനുമാണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സോസിൻ്റെ ഫ്ലേവർ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഒട്ടും ഓയിലി അല്ല, ഒട്ടും ഹെവി അല്ല, ഭയങ്കര ലൈറ്റാണ്. സ്പ്രിംഗ് റോള് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ വന്നത് നമ്മുടെ സിസ്ലിംഗ് മൊമോയാണ്. ആ ശബ്ദം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ശരിക്കും നന്നായിട്ട് സിസിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മേലേക്ക് ഒരു സോസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്മോക്കിനെസ് എൻ്റെ മൂക്കിലേക്ക് കയറുന്നുണ്ട് ഞാൻ ചുമയ്ക്കുന്നത്. നല്ല മണമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സ്പ്രിംഗ് റോള് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല, വളരെ ലൈറ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇനി ഈ ചട്നിയുടെ കൂടെ എങ്ങനെയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സ്പ്രിംഗ് റോള് കൊള്ളാം. ഞാൻ അധികം സ്പ്രിംഗ് റോളിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്ലിംഗ് മൊമോസിൻ്റെ സിസ്ലിംഗ് അങ്ങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് നേരെ സിസ്ലിംഗ് മൊമോസ് എങ്ങനെയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തൽക്കാലത്തേക്ക്. ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ഒരു പിടിയില്ല. സോ ആദ്യം നമുക്ക് ഈ ഇത് പാൻ ഫ്രൈഡ് മൊമോസ് സോസിലും പിന്നെ നൂഡിൽസും ഒക്കെ സോസിൽ ടോസ് ചെയ്തതാണ്. സൈഡിൽ കുറച്ച് ഓണിയൻസ് കാണുന്നുണ്ട്, താഴെ ഒരു ബെഡ് ഓഫ് ക്യാബേജ് കാണുന്നുണ്ട്. ഇപ്പോഴും സിസ്ലിംഗ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മൊമോ അത്യാവശ്യം കുറച്ചുകൂടി സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ നേരത്തെ കഴിച്ച ആ സ്റ്റീംഡ് മൊമോയിൽ വരുന്ന സെയിം മൊമോ ഫീലിംഗ് തന്നെയാണ് ഇതിലും. ആ ഒരു പനീറും മിൻറ്റും ഒക്കെ ചേർത്ത ഒരു ഫ്ലേവർ തന്നെയാണ് ഇതിൽ വരുന്നത്.
ഈ വെജ് മൊമോസിൽ എന്തുകൊണ്ടാണ് പനീർ വരുന്നതെന്ന് അറിയില്ല. കാരണം അവിടെ മെനുവിൽ വേറെ പനീർ മൊമോ സെപ്പറേറ്റഡ് ഉണ്ടായിരുന്നു, ഞാൻ അതല്ല ഓർഡർ ചെയ്തത്, വെജ് മൊമോ ആണ്. മേ ബി ഇവിടെ വെജ് മൊമോയിലെ പനീർ ഫില്ലിംഗ് തന്നെയായിരിക്കും വരുന്നത്, എനിക്കറിയില്ല. ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ആ സോസ് കുറച്ച് ഹോട്ട് ആൻഡ് സ്വീറ്റ് ആണ്. ആ സിസ്ലിംഗ് ഏതാണ്ടൊന്നും നിന്നു, നല്ല ചൂടുണ്ട്. ഇത് ഫുള്ളായിട്ട് എനിക്ക് കഴിച്ചു തീർക്കാൻ പറ്റുമെന്നറിയില്ല. ഇതെന്തായാലും മിക്കവാറും ഞാൻ പാഴ്സൽ എടുക്കേണ്ടി വരും, കാരണം ഇപ്പോൾ സ്പ്രിംഗ് റോൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾ കൂടെ ടേസ്റ്റ് ചെയ്യാനുള്ളതാണ്. സോ ഈ മൊമോ, ഈ സിസ്ലിംഗ് മൊമോ നൂഡിൽസ് ഞാൻ ടേസ്റ്റ് ചെയ്യില്ല, നൂഡിൽസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ആ മൊമോസ് ടോസ് ചെയ്തിരിക്കുന്ന അതേ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസിൽ നന്നായിട്ട് ടോസ് ചെയ്ത നൂഡിൽസ് തന്നെയാണ്. അതിന് താഴെ ഈ സ്വെറ്റ് ചെയ്തിട്ടുള്ള ഓണിയൻസൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം, ഒരു വെൽ ബാലൻസ്ഡ് ചൈനീസ് സ്റ്റൈൽ സിസ്ലർ തന്നെയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിസ്ലേഴ്സ് വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ എന്തായാലും മല്ലു വോക്കിൽ വന്നിട്ട് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിസ്ലിംഗ് നിന്നു എന്ന് പറഞ്ഞിട്ട് ആരും ദയവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു മൊമോ എടുത്ത് അങ്ങനെ വായിലേക്ക് ഇടരുത്, കാരണം നല്ല ചൂടുണ്ട്. ചെറുതായിട്ട് എൻ്റെ വായൊന്ന് പൊള്ളിയായിരുന്നു. സോ ശ്രദ്ധിച്ച് കഴിക്കുക, ഫെയർ വാർണിംഗ് ആണ്. ചൂടില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷമാണ് മൊമോ നമ്മളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫൈനലി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് ഇവരുടെ ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾസ് ആണ്. ഇതിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. കോളിഫ്ലവർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ക്യാപ്സിക്കം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു വെജ് മഞ്ചൂരിയൻ സ്റ്റൈലാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റിക്കി ആയിട്ടുള്ള സോസാണ്, ഒട്ടും ഗ്രേവി ഇല്ല, കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഉള്ളത്. എങ്ങനെയൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇത് മെയിനായിട്ട് ഇതിൽ വരുന്നത് സോസ് തന്നെയാണ്. സോയ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും കൂടെ ഒരു മിക്സാണ്. കുറച്ച് എരിവുണ്ട്, മധുരമുണ്ട്, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറാണ് മെയിനായിട്ട് വരുന്നത്. അത്യാവശ്യം ഇപ്പോഴാണ് ക്രിസ്പിനെസ് പോകാതുണ്ട്. ആ സോസിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സോസിലാണ് അവരിത് സോട്ടേ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഇതിലുള്ളതെന്ന് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കോളിഫ്ലവർ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഓണിയൻ, ക്യാപ്സിക്കം, എല്ലാത്തിൻ്റെയും കുറച്ച് കുറച്ച് വളരെ ചെറിയ ചെറിയ പീസസ് മിക്സ് ചെയ്ത് ബോള് പോലെ ആക്കിയോ അല്ലെങ്കിൽ ഈ ഷേപ്പിൽ ഒരുമാതിരി ഒരു പക്കോട പോലെ ആക്കിയിട്ട് അത് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് സോസിൽ ഇവർ ടോസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റാർട്ടർ എന്ന രീതിയിൽ ഇത് അടിപൊളിയായിരിക്കും. ഒരു സ്നാക്ക് എന്ന രീതിയിലും ഇത് അടിപൊളിയായിരിക്കും. എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ഞാൻ കഴിച്ചിട്ടുണ്ട്. ബാക്കി വന്ന ഇത്രയും സാധനങ്ങൾ ഞാൻ പാഴ്സൽ വാങ്ങിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്കിതിൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. വേറെ എവിടെ ഇങ്ങനെ ഒരു വെറൈറ്റി ഞാൻ പാലക്കാട് കണ്ടിട്ടില്ല, മല്ലു വോക്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പാഴ്സലാക്കാൻ പറയാം. പാഴ്സലാക്കാൻ പറഞ്ഞതിന് ശേഷം ബില്ല് വരും. ബില്ല് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ബില്ല് വരുന്നതിന് മുമ്പ് ഞാൻ ഇവരുടെ ബെറി ബ്ലാസ്റ്റ് ജ്യൂസ് കൂടി ഓർഡർ ചെയ്തു. ഓറഞ്ചും വാട്ടർമെലണും സ്ട്രോബെറിയും കൂടെയുള്ള ഒരു മിക്സാണെന്നാണ് പറഞ്ഞത്. എങ്ങനെയൊന്ന് കുടിച്ചു നോക്കട്ടെ. ഇഞ്ചിയുടെ ഒരു ഫ്ലേവറും സ്ട്രോബെറിയുടെ ഒരു ചെറിയൊരു ഫ്രൂട്ടിനെസ്സും വാട്ടർമെലണും ഓറഞ്ചിൻ്റെ ഒരു പുളിപ്പും വരുന്നുണ്ട്. ഉള്ള നല്ലൊരു വെൽ ബാലൻസ്ഡ് ഡ്രിങ്കാണ്. ഈ ചൂടത്ത് ചെറിയൊരു തണുപ്പുണ്ട്, ഐസ് ഇട്ടിട്ട് അവർ അടിച്ചിരിക്കുകയാണ്. കൊള്ളാം, ഇത്രയും ഹെവി ആയിട്ട് കഴിച്ചിട്ട് ഈ ഒരു ജ്യൂസ് നല്ല റിഫ്രഷിങ് തന്നെയാണ്. ബെറി ബ്ലാസ്റ്റ് നമ്മൾ കുടിച്ചു കഴിഞ്ഞു, നമ്മുടെ ഫുഡിൻ്റെ പാഴ്സലും വന്നു. ടോട്ടൽ ബില്ല് എമൗണ്ട് വന്നത് 608 രൂപയാണ്. ഇതിൽ വെജ് സിസ്ലർ 130 രൂപീസിന് എനിക്ക് ഭയങ്കര വേർത്തായിട്ട് തോന്നി. സ്പ്രിംഗ് റോളും വെജ് മൊമോയും 80 രൂപീസിനും 90 രൂപീസിനും വേർത്ത് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ക്രിസ്പി വെജ് വിത്ത് ചില്ലി ഹണി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെങ്കിലും 130 രൂപീസിനുള്ള ക്വാണ്ടിറ്റി അതിലുണ്ടായിരുന്നില്ല. പാലക്കാട് റെസ്റ്റോറൻറ്റ്സിൽ പൊതുവേ കണ്ടുവരാത്ത ഒരുപാട് ഡിഷസ് മല്ലു വോക്കിൻ്റെ മെനുവിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. മല്ലു വോക്കിൻ്റെ ഡീറ്റെയിൽഡ് പ്രൈസ് ഡീറ്റെയിൽസും ലൊക്കേഷനും റേറ്റിംഗ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അരവിസ് ബ്ലോഗ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടിയും എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു, ബൈ.